കേരളം ആര് ഭരിക്കും എന്നറിയാൻ ഇനി നാലു നാളാണ് അവശേഷിക്കുന്നത് ആറ്റിക്കുറുക്കിയ കണക്കുകൾ ശരിയാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് മുന്നണികൾ വിവിധ ജില്ലകളിൽ നിന്നും ശേഖരിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നണികൾ പ്രതീക്ഷ പുലർത്തുന്നത് നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഭരണ തുടർച്ച ഉറപ്പാക്കുകയാണ് ഇടത് കേന്ദ്രങ്ങൾ എന്നാൽ യാതൊരു അട്ടിമറിയും ഇക്കുറി സംഭവിക്കില്ലെന്ന് യുഡിഎഫ് ഉറപ്പിച്ചു പറയുന്നു അധികാരം പിടിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷ പുലർത്തുകയാണ് കൂട്ടലുകൾ ഇങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ നേടിയാണ് ഇടതുമുന്നണി അധികാരത്തിലേറിയത് ഇത്തവണ പല മണ്ഡലങ്ങളിലും ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തൽ ഇതിന്റെ കൂടി എൽഡിഎഫിനു ിൽ ജില്ലകളിൽ നിന്ന് ശേഖരിച്ച കണക്കുകൾ പ്രകാരം കുറഞ്ഞത് എൺപത്തിയഞ്ച് സീറ്റുകളാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ നൂറ്റിയൊന്ന് മണ്ഡലങ്ങളിലാണ് ഇടതുമുന്നണി മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ തരംഗമുണ്ടായാൽ തൊണ്ണൂറ് വരെയോ നൂറിന് മുകളിലോ സീറ്റുകൾ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് അറുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ ഉറച്ച പ്രതീക്ഷയും മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണ് നടന്നതെന്നും ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു അതേസമയം മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കുമെന്നാണ് കണക്കുകൾ വിലയിരുത്തി അവകാശപ്പെടുന്നത് മികച്ച വിജയം തന്നെ നേടാനാകുമെന്നാണ് മുസ്ലിം ലീഗും കോൺഗ്രസും അവകാശപ്പെടുന്നത് കുറഞ്ഞത് എഴുപത്തിയഞ്ച് മുതൽ സീറ്റുകൾ വരെയാണ് കോൺഗ്രസ് ഇവിടെ കണക്കുകൂട്ടുന്നത് എന്നാൽ മലബാറിൽ മതന്യൂനപക്ഷ വികാരം അനുകൂലമാകുമെന്നും അതുകൊണ്ട് തന്നെ എൺപത്തിരണ്ടിന് മുകളിൽ സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കുമെന്നും ലീഗ് കണക്കുകൂട്ടുന്നു തനിച്ച് ഇരുപത്തിയഞ്ചോളം സീറ്റുകളിൽ ലീഗ് വിജയപ്രതീക്ഷ പുലർത്തുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയഞ്ച് സീറ്റിലായിരുന്നു മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നത് ഇതിൽ പതിനെട്ട് സീറ്റുകളിൽ വിജയിക്കാൻ ലീഗിന് സാധിച്ചിരുന്നു ഇത്തവണ ബൂത്ത് തലത്തിൽ നിന്നും ലഭിച്ച കണക്കുകൾ പ്രകാരം അഞ്ച് സീറ്റുകൾ അധികമായി നേടാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഗുരുവായൂർ താനൂർ തിരുവമ്പാടി കൂത്തുപറമ്പ് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ലീഗ് ഇക്കുറി അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നത് കാസർഗോഡും കണ്ണൂരും ജില്ലകളിൽ ഇക്കുറി രണ്ട് മണ്ഡലങ്ങളാണ് മുസ്ലിം ലീഗ് ഉറപ്പിക്കുന്നത് സിറ്റിംഗ് സീറ്റുകളായ കാസർകോട് മഞ്ചേശ്വരം അഴീക്കോട് എന്നീ സീറ്റുകൾക്ക് പുറമെ കണ്ണൂരിൽ കൂത്തുപറമ്പാണ് ലീഗ് വിജയപ്രതീക്ഷ പുലർത്തുന്നത് ഗുരുവായൂരിൽ ഇത്തവണ ലീഗ് വിജയം ഉറപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട താനൂരിൽ ഇത്തവണ സാഹചര്യം ഏറെ അനുകൂലമാണെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാറിന് സമാനമായ വൻ മുന്നേറ്റമാണ് ലീഗ് പ്രതീക്ഷ പുലർത്തുന്നത് അതേസമയം തെക്കൻ ജില്ലകളിൽ ഇക്കുറി അടിയൊഴുക്കുകൾ ഇടതന് എതിരാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലായി ആകെ മുപ്പത്തിയൊമ്പത് സീറ്റുകളാണുള്ളത് കഴിഞ്ഞ തവണ ഇതിൽ ആറു മണ്ഡലങ്ങളിൽ മാത്രമാണ് യുഡിഎഫിന് ജയിക്കാൻ സാധിച്ചത് ഇത്തവണ ഇവിടങ്ങളിലെല്ലാം അട്ടിമറി വിജയമാണ് യു ഡി എഫ് പ്രതീക്ഷ എൻ ഡി എയും സംസ്ഥാനത്ത് ഉയർന്ന പ്രതീക്ഷയാണ് പുലർത്തുന്നത് നിയമം ഉൾപ്പെടെ പത്ത് മണ്ഡലങ്ങളിൽ വരെ വിജയിക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പാലക്കാടും മഞ്ചേശ്വരവും നിയമവുമാണ് ഏറ്റവും കൂടുതൽ ബി ഉറപ്പിക്കുന്നത് കൂടാതെ മുപ്പത് മണ്ഡലങ്ങളിൽ മത്സരം കടുപ്പിച്ചെന്നും ബി കരുതുന്നു